Hi friends, Assalamu alaikum. Welcome to Rana's World. Inne ammal undakkan pogunnathu oru mango shake aanu. Valare easy aanu, nalla taste aanu. Ellavarum onnu try cheythu nokkanam. Pinne idu ende pudhiya channel aanu. Video kandittu ishtapadugiyanengil ellavarum onnu subscribe cheythekane. ഇനി നമുക്ക് മാംഗോ ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത വലിയ രണ്ട് മാങ്ങയാണ്. വൃത്തിയാക്കി ചെത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു 7-10 പിസ്തയാണ്. പിസ്ത ഇല്ലെങ്കിൽ അതിന് പകരം കാഷ്യൂനട്ട് ചേർത്താലും മതി. ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്ക ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ മധുരത്തിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് പാൽ ഞാൻ കുറച്ച് ഐസാക്കി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1/2 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഏലക്ക ഇടുമ്പം. പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പിസ്തയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ പിസ്ത ഇല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇവയെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. രണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാലൊഴിച്ചു കൊടുക്കുന്നു. വലിയ ഐസ് പീസ് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്നും കൂടി അടിച്ചിട്ടുണ്ട്. നല്ല തിക്കാണ്. ഇനി ആ ലൂസിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം. നമ്മുടെ ഷേക്ക് റെഡി. മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊന്ന് കുടിക്കുമ്പോൾ നമുക്കൊരു കടിപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് മാംഗോ കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുക്കും. വേണ്ട, പിന്നെ ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നില്ല. ഓൾറെഡി പാൽ ഐസ് ആയതുകൊണ്ട് നല്ല തണുപ്പാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you.